തീർന്ന പ്രശ്നങ്ങൾ ആ അള്ളാഹുവിനോട് പങ്കുവെക്കീൻ. അതെ, തീർച്ചയായിട്ടും വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഈമാനുള്ളവരെ ഞാൻ രക്ഷപ്പെടുത്തും. സഹോദരങ്ങളെ ചിന്തിക്കിൻ. വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നീ ഒരു മാനസിക പ്രശ്നമാണോ, നീ ദുഃഖിതനാണോ, നീ ദുഃഖിതനാണോ എങ്കിൽ നിന്റെ ദുഃഖവും പ്രയാസം മാറാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇമാം അഹമ്മദ് റഹിമഹുള്ള സഹീഹായ ഹദീസിൽ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കാന അബ്ദുൻ ഖത്തു, മനസ്സമാധാനമില്ലാതെ, മനസ്സിന് സ്വസ്ഥത കിട്ടാതെ, എല്ലാ അനുഗ്രഹമുണ്ട് പക്ഷെ, അനുഭവിക്കണ അവസരങ്ങളുമുണ്ട് പക്ഷെ, ഒരു സ്വസ്ഥതയോടുകൂടി ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ ഭാഗ്യം കിട്ടാത്ത സഹോദര സഹോദരി, സമാധാനത്തിന്റെ നീരുറവ ഹബീബായ മുത്ത് പഠിപ്പിച്ചിരു നോക്കണേ. മാക്കാല അബുദുൻ കത്തു, ഒരു അടിമ പറയുന്നില്ല. ഇദാ സാബഹു ഹമ്മുൻ വഹുസുനുൻ, അവർക്ക് വേദന വ്യസനം വന്നോ, മാനസികമായ പിരിമുറുക്കം വന്നോ, അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തി, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫീ ഹുക്മുക അദ്റുൻ ഫീ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബി أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي إلا أذهبه الله عز وجل هما وأبدله مكان حزنه فرحا. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പുണ്യ സഹോദര സഹോദരി, നീ മാനസിക വിഭ്രാന്തിയുള്ള ആളാണോ, മാനസിക സംഘർഷത്തിനും ദുഃഖത്തിനും കഴിഞ്ഞുകൂടുന്ന ആളാണോ എങ്കിൽ നിന്റെ നാക്ക് കൊണ്ട് പറയണേ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, വബ്നു അബ്ദിക നിന്റെ അടിമയുടെ മകനാണ്, ഔ അമതി ബിനു അമതിക നിന്റെ ഒരു ദാസിയുടെ മകനാണ്, അല്ലാഹുവേ എന്റെ ശിരസ് ഉച്ചന്തര നിന്റെ കയ്യിലാണ് പടച്ചവന്, മാലിൻ ഫീ ഹുക്മുക എന്റെ വിഷയത്തിൽ നിന്റെ തീരുമാനം കടിഞ്ഞു കടന്നതാണ് അല്ലാഹുവേ, അതിലും ഫീ ഹുക്മുക നിന്റെ തീരുമാനം എന്റെ വിഷയത്തിൽ നീതിപൂർവമാണ് അല്ലാഹുവേ, അതുകൊണ്ട് പടച്ചതമ്പുരാനെ അതേ നിന്റെ തീരുമാനം എന്റെ നീതിപൂർവമാണ്, അസ്അലുക നിന്നോട് ഞാൻ യാചിക്കുന്നു അല്ലാ, ബികുല്ലി ഇസ്മിൻ ഹുവ ലക നിനക്കുള്ള സർവനാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട്, സമ്മൈത ബിഹി നഫ്സക നിനക്ക് സ്വന്തമായി നീ പേര് വെച്ചിരിക്കുന്ന നാമങ്ങളില്ലയോ, ഔ അൻസൽതഹു ഫീ കിതാബിക അല്ലെങ്കിൽ നിന്റെ പരിശുദ്ധമായ ഖുർആനാകുന്ന കിതാബിൽ നിന്റെ പേരായിട്ട് നീ പറഞ്ഞിരിക്കുന്ന പേരുകൾ, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖി നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത ആ പേരുകൾ, ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബ് നീ ആർക്കും വെളിവാക്കി കൊടുക്കാറ് നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തെരഞ്ഞെടുത്തിരിക്കുന്ന നിന്റെ നാമങ്ങളിൽ അല്ലാ, അതുകൊണ്ട് അന്തജാലൽ ഖുർആന റബീയ ഖൽബി ഈ പരിശുദ്ധമായ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരണേ അല്ലാ, ഹൃദയത്തിന്റെ വസന്തം ഈ പരിശുദ്ധമായ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരണേ, വനൂറ സദിരി എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി തരണേ, വജനാഹുസിനി എന്റെ വേജാറുകൾ എന്റെ ദുഃഖങ്ങൾ ഇല്ലാതാക്കി തീർക്കുന്നതാക്കണേ, വലഹാബഹമ്മി എന്റെ മനക്ലേശത്തെ പോക്കിക്കളയുന്നതാക്കണേ അള്ളാഹുവേ എന്ന് ഈമാനുള്ള സഹോദര സഹോദരി നിങ്ങൾ അള്ളാഹിനോട് പറയാ മനക്കെട്ടാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പൂക്കിക്കളിയ തന്നെ ചെയ്യും, ഹമ്മഹു അവന്റെ മനക്ലേശത്തെയും, അള്ളാഹു അവന് പകരം നൽകും, മക്കാന ഹുസ്നിഹി അവന്റെ ദുഃഖത്തിന്റെ വ്യസനത്തിന്റെ വെതയുടെ സ്ഥാനത്ത് ഫറഹൻ സന്തോഷത്തെ പടച്ചവൻ പകരം നൽകും.
പറഞ്ഞിട്ടുണ്ട് പൊന്നു മുമ്മിന്, എത്ര ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ്, എത്ര കാറ് പിടിച്ചിട്ടാണ് നാട്ടിലുള്ള ഭാവി പ്രവചനക്കാരെയും ജ്യോത്സ്യന്മാരെത്തും പോയാൽ നാട്ടുകാര് കാണുമെന്ന് പേടിച്ചിട്ട് 10-20 കിലോമീറ്റർ അപ്പുറമുള്ള അതേ തന്റെ നാട്ടുകാരെ ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജ്യോത്സ്യന്റെ അടുക്കലേക്കും ഭാവി പ്രവചനക്കാരുടെ അടുക്കലേക്കും പോയിട്ട് നീ മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയത്, ഇന്നും പരിഹാരം കിട്ടാതെ നീ നീറിപ്പോകുന്നെങ്കിൽ ഹബീബിലേക്ക് തിരിയണേ സഹോദര സഹോദരി, നിനക്ക് സമാധാനത്തിന്റെ നീരുറവ നിന്റെ ഹൃദയാന്തരത്തിൽ പൊടിഞ്ഞു വരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ് പൊന്നു മുഅ്മിനീങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണ്, വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുകയാണ്, പോകാത്ത ആശുപത്രികളില്ല, കഴിക്കാത്ത മരുന്നുകളില്ല, ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പമില്ല, ഭാര്യയ്ക്കും പ്രശ്നമില്ല, ഭർത്താവിനും പ്രശ്നമില്ല, പക്ഷേ എന്തൊക്കെയോ കൗണ്ട് കുറവാണ്. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതെ, നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരു മക്കളെ കാണാൻ സാധ്യത കുറവാണ് എന്ന് പറയുമ്പോൾ പൊന്നു സഹോദര സഹോദരി, ഏത് ഡോക്ടർമാര് പറഞ്ഞാലും ഏത് വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിൽ ഞാൻ പ്രസവിക്കാത്ത പെണ്ണാണെങ്കിലും ഏത് വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പില് സയൻസിന്റെ മുമ്പില് എന്റെ ഭർത്താവിന് അതെ ഒരു സ്ത്രീയിൽ ഗർഭം അതെ ഭാര്യയാകുന്ന എന്റെ ഉദരത്തിൽ ഗർഭധാരണം നടത്താനുള്ള ശേഷി ഇല്ലാത്തവനാണെങ്കിലും ഹസ്ബി അല്ലാഹ് എന്റെ പടച്ച തമ്പുരാൻ കഴിവുള്ളവനാണ്. എന്തുകൊണ്ടെന്നറിയുമോ? എന്റെ പരിശുദ്ധമായ ഖുർആൻ തുറന്നു നോക്കണേ സഹോദരി, ആ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായത്തില് അതേ സൂറത്ത് ത്വാഹ നീ സൂറത്ത് മറിയം നീ എടുക്കണേ പൊന്നമോളെ, സൂറത്ത് മറിയം എടുക്കണേ പൊന്നമോനെ. എന്നിട്ടോ നീ സക്കരിയ ബഹുമാനപ്പെട്ട സക്കരിയ നബിയെ നീ പവിസം ഓർക്കണേ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു നിദാൻ ഖഫിയ, ആരുമറിയാതെ പരമരഹസ്യമായിട്ട് പാതിരാ നേരത്ത് പടച്ച തമ്പുരാന്റെ മുമ്പില് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം കേണ് പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാ നീ എന്നെ ഒറ്റത്തടിയാക്കല്ലേ, എന്നെ നീ ഏകനായിട്ട് വിടല്ലേ, നല്ല അനന്തരവന്മാരെ സമ്മാനിക്കുന്നവരുടെ കൂട്ടത്തില് ഏറ്റവും നല്ല സമ്മാനിക്കണം നീയാണ് പഠിച്ചവനെ. അതുകൊണ്ട് എന്റെ പ്രബോധനത്തെ ദീനിന്റെ ദാവത്തിനൊക്കെ ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു പ്രവാചക ശൃംഖലയിൽപ്പെട്ട ഒരു പൊന്നുമോൻ എനിക്ക് നൽകണേ അല്ലാ. എന്നിട്ട് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പറയുന്ന വാക്ക് പൊന്നു മുഅ്മിനീങ്ങൾ ഒന്ന് കേൾക്കണേ. എന്താ പറഞ്ഞത്? അള്ളാ ഞാൻ കഴിവില്ലാത്തവനാണ്, ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് വയസ്സനായെന്ന്, ഭൗതിക ശാസ്ത്രത്തിന്റെ മുമ്പില് സയൻസിന്റെ മുമ്പില് അല്ലാഹുവേ ഇന്നി വഹനൽ അൽമുമിന്നി എന്റെ എല്ലുകളൊക്കെ ശയിച്ചുപോയി അല്ലാസുബ, എന്റെ തലയുടെ രോമങ്ങളതെ മുടികളൊക്കെ തിളങ്ങുകയാണ്, തിളങ്ങാൻ നരച്ചിട്ട് അത്രത്തോളം കിളവനായി. 120 വയസ്സുണ്ട് ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക്, 120 വയസ്സ് പ്രായമുള്ള മുടി നരച്ചുകൊണ്ട് ശരീരമെല്ലാം ശുഷ്കിച്ചുകൊണ്ട് അതെ ശോഷിച്ചുകൊണ്ട് എല്ലുകളൊക്കെ ബലഹീനമായി കിടക്കുന്ന ആ ബഹുമാനപ്പെട്ട സക്കരിയ നബി തൻ്റെ കുറവുകളെ തൻ്റെ ഈ വല്ലായ്മയെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഞാനോ ഇങ്ങനെയാണെങ്കിലും എൻ്റെ ഭാര്യ കഴിവുള്ളവളല്ല, എൻ്റെ ഭാര്യയും പഠിച്ചവനെ പ്രസവിക്കില്ല എന്ന് സയൻസ് വിധിയെഴുതിയവളാണ്. എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്, മച്ചിയാണ്, അവിടെയാണ് പഠിച്ചവൻ. ഒരു കുഞ്ഞിക്കാല് കാണാൻ
ഒരു കുഞ്ഞിന്റെ കൊഞ്ചരുകളും അവന്റെ ചിരിയും അവളുടെ സംസാരങ്ങളും അവന്റെ ആട്ടവും അവന്റെ ചാഞ്ചാട്ടവും കണ്ടുകൊണ്ട് മനം കുളിക്കാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞോ സയൻസ് കൈയൊഴിഞ്ഞോ? എന്നാൽ ആര് കൈയൊഴിഞ്ഞാലും അമ്മയുജീബുൽ മുൽതർമൈദാദ തന്റെ ഭാര്യ പ്രസവിക്കില്ല എന്നുള്ള ന്യൂനത മാറ്റിത്തരാൻ, അതേ പ്രായാധിക്യത്തിന്റെ പേരിൽ മക്കളുണ്ടാവില്ല എന്നുള്ള കുറവ് മാറ്റിത്തരാൻ, ആ ഗതിമുട്ടിയിട്ട് മക്കളുണ്ടാവില്ല എന്ന് നിരാശയോട് കഴിയുന്ന ആ ദമ്പതിമാർക്ക് അവർക്ക് ഗതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഹസ്ബി അല്ലാ ഒന്നുമല്ലാതെ ഒരു ആണിന്റെയും പെണ്ണിന്റെയും സഹായമില്ലാതെ ആദമിനെ സൃഷ്ടിച്ച് പടച്ച തമ്പുരാൻ ഒരു പെണ്ണിനെ മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് ഈസാ നബിയെ സൃഷ്ടിച്ചിരിക്കുന്ന പടച്ച തമ്പുരാൻ, അതേ ഒരു പുരുഷന്റെ സഹായത്തിൽ മാത്രം ഹവ്വായെ സൃഷ്ടിച്ചിരിക്കുന്ന പടച്ച തമ്പുരാൻ, ഞാനാകുന്ന മാണും അതേ എന്റെ ഭാര്യയാകുന്ന പെണ്ണും രണ്ടുപേരെയും കൂട്ടിച്ചേർത്തിട്ട് ഒരു മകനെ തരാൻ അല്ലാഹു നിനക്ക് കഴിവുണ്ട്. നീ മതിയല്ല, നീ എനിക്ക് മതിയായവനാണ്, അതുകൊണ്ട് തരണേ. കേട്ടില്ലേ വിളി? ഖുർആൻ പറയട്ടെ, ഫസ്തജബ്നാ ലഹു, ബഹുമാനപ്പെട്ട സക്കരിയ നബിയുടെ വിളി ഞാൻ കേട്ടു. പ്രസവിക്കില്ല എന്ന് വന്ധ്യയാണെന്ന് മച്ചിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഭാര്യയില്ലയോ ഗർഭം ധരിക്കാൻ കഴിവുള്ള പെണ്ണാക്കി ഞാൻ മാറ്റി. അങ്ങനെ അവർക്ക് യഹിയ എന്ന് പേരുള്ള ഒരു കുട്ടിയെ കൊടുത്തു. പൊന്നു സഹോദരങ്ങളെ, എത്ര വർഷമാവട്ടെ, 5 വർഷമോ 10 വർഷമോ 30 വർഷമോ ആവട്ടെ, നിനക്ക് കുഞ്ഞിനെ തരാൻ സക്കരിയ നബിക്കും അദ്ദേഹത്തിന്റെ പത്നിക്കും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിവുള്ള പടച്ച തമ്പുരാണ്. തീർച്ച എനിക്ക് തരാൻ കഴിവുണ്ട്, നീ അള്ളാഹുലേക്ക് തിരിയണം. പക്ഷേ ബഹുമാനപ്പെട്ട സക്കരിയ നബിയും കുടുംബവും ബഹുമാനപ്പെട്ട സക്കരിയ നബിയാകുന്ന വൃദ്ധൻ, ബഹുമാനപ്പെട്ട സക്കരിയ നബിയുടെ ഭാര്യയാകുന്ന മച്ചിയായ പെണ്ണ്, പ്രസവിക്കാത്ത പെണ്ണ്, യുസാരിയൂന ഫിൽ ഖൈറാത്ത്, എല്ലാ നന്മകളും ചെയ്യാൻ വളരെ ധൃതി കാണിക്കുന്നവരാണ്, എല്ലാ നന്മകളിലും മുന്നിട്ട് പോകുന്നവരാണ്. പിന്നെയോ പ്രത്യാശയോടുകൂടി പേടിയോടുകൂടി സിട്ടാവായ എന്റെ മുമ്പിൽ നിരന്തരം ദ്വാരക്കുന്നവരാണ്. അവരെന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്താ വേണ്ടത്? എന്താ വേണ്ടത്? നന്മകൾ ചെയ്യാൻ ധൃതി കാണിക്കും, എപ്പോഴും ദുആരക്കിൻ അള്ളാഹുവോട്. ബഹുമാനപ്പെട്ട സക്കരിയ നബി പേടിച്ചുകൊണ്ട് എന്റെ ദുആ സ്വീകരിക്കില്ലേ, എന്നാൽ തീർച്ച എന്റെ പടച്ചവും കാരുണ്യവാൻ അംഗീകരിക്കും എന്ന ആഗ്രഹത്തോടും കൂടെ ഖുശൂഓടുകൂടി അള്ളാഹുവിലേക്ക് തിരിയൻ. തീർച്ച നീ എത്രത്തോളം പ്രസവിക്കില്ല, കുട്ടിയുണ്ടാവില്ല എന്ന് ഏത് ഡോക്ടർമാർ പറഞ്ഞാലും ശരി, വല്ലാഹി ഖുർആൻ സാക്ഷിയാണ്, നിനക്ക് മക്കൾ തരാൻ പടച്ചവന് കഴിയും. ആ അള്ളാഹുലേക്ക് തിരിയുക. പൊന്നു സഹോദരങ്ങളെ, പൊന്നു മുഅ്മിനീങ്ങളെ, മക്കളുടെ ദുസ്വഭാവത്തിൽ മനസ്സ് നീറിപ്പോകയെന്ന സമാധാനത്തിന്റെ ഒരിറ്റു വെളിച്ചം കിട്ടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? വയാക്കൂബ്, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിലേക്ക് നോക്കി. لقد كان في يوسف وإخوته آيات للسائلين. എന്റെ അടിമ യാക്കൂബ്, യാക്കൂബ് നബി ഇസ്ലാമിന്റെ മകൻ യൂസുഫ്, ബഹുമാനപ്പെട്ട യാക്കൂബിന് ഏറ്റവും സ്നേഹമുള്ള പൊന്നുമോൻ, ആ യൂസുഫ് നബിയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും, അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠമുണ്ട്, ഒരുപാട് ഗുണപാഠമുണ്ട്. എന്താണ് പൊന്നു മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി ഇസ്ലാമാകുന്ന പിതാവിനെ വല്ലാതെ വേദനിപ്പിച്ചു മക്കൾ.
ബാപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ട മകനാകുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലേ, യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകന. പണ്ടത്തെ പാട്ട് ഇപ്പൊ ഓർമ്മ വരും, പക്ഷെ ഇതൊന്നും അറിയില്ല. ഇപ്പം ജലദോഷമൊക്കെ പിടിച്ചിട്ട് ആക്ഷൻ കുച്ചു നടക്കുന്ന പാട്ടാ വേണ്ട എല്ലാവർക്കും. അതൊക്കെ പണ്ടത്തത്, ഇപ്പതല്ല. ഇപ്പം വൃത്തികെട്ട പാട്ട്, മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ അശ്ലീലതയും ആഭാസത്തരവും സെക്സ് പാട്ട്, അതിങ്ങനെ പാടിയിട്ട് മക്കളുറക്കെ ഉളുപ്പില്ലാത്ത ഉമ്മ. പണ്ട് ഉമ്മമാരൊക്കെ തോളിലൊക്കെയിട്ട് മക്കൾക്ക് ലായിലായിലുള്ള വാടിയിട്ട് ഉറക്കിയത്, കാരണം ആ കുഞ്ഞു മക്കൾ ആദ്യം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ. ആ ചെറിയ ചുണ്ടു എന്ത് രസ കേൾക്കാൻ, ആ ചെറിയ കുഞ്ചുള്ള വർത്തമാനം കേൾക്കാൻ, അത് കേൾക്കുമ്പോൾ എന്തൊരു ഈമാനാണ്. ഇന്നോ ആ പറക്കം ചെറിയ മക്കളുടെ നാക്കിൻ തുമ്പിൽ നിന്ന് വരുന്നത് ഉമ്മ ഇന്നലെ സീരിയലിൽ കണ്ടിരിക്കുന്ന, ആൽബത്തിൽ കേട്ടിരിക്കുന്ന പാട്ട്, ചീഞ്ഞു നാറുന്ന വൃത്തികേടിന്റെ പാട്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ള അതിയായ സ്നേഹത്തിന്റെ പേരില് ബാക്കിയുള്ള മക്കൾ യാക്കൂബ് നബിക്കെതിരെ തിരിഞ്ഞു. എന്ത് തീരുമാനിച്ചത്? തീരുമാനിച്ചതും അതെ, നിങ്ങൾ യൂസുഫിനെ കൊല്ലിൻ. യൂസുഫ് ആകുന്ന ഉപ്പാന്റെ പ്രിയപ്പെട്ട മകൻ ഉള്ള കാലത്തോളം നമുക്ക് ബാപ്പെന്ന് സ്നേഹമൊന്നും കിട്ടൂല, അതുകൊണ്ട് യൂസുഫിനെ കൊന്നുകളയുക. പല തന്ത്രങ്ങളും കുടന്ത്രങ്ങളും പ്രയോഗിച്ചു, കാട്ടിലേക്ക് കൊണ്ടുപോയി ബഹുമാനപ്പെട്ട യൂസുഫിനെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. തന്നോട് പല തന്ത്രങ്ങളും ഉപായങ്ങളും പറഞ്ഞ് കൊണ്ടുപോയ മകനെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ കാണുന്നില്ല. ബഹുമാനപ്പെട്ട യാക്കൂബിന് വലിയ വിഷമമായി. ഇങ്ങനെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയാകുന്ന പ്രവാചകനാകുന്ന ഉപ്പയെ വല്ലാതെ മാനസികമായി പീഡിപ്പിച്ച മക്കൾ എത്രത്തോളം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അല്ലാഹുവിൽ പറയാൻ, ഇന്നമാ അഷ്കൂ, ഞാൻ ആവലാതി ബോധിപ്പിക്കുകയാണ്. ബസ്സി വഹുസ്നി, എൻ്റെ വ്യഥയും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ മനസ്സിൻ്റെ നീറിപ്പുകയുന്ന നൊമ്പരങ്ങളും എൻ്റെ അള്ളാഹുവിനോട് ഞാൻ പരാതി പറഞ്ഞു. ഇലല്ലാ വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യം ഞാൻ എൻ്റെ അള്ളാഹുവും അറിയുന്നവനാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി ഇസ്ലാം എത്രത്തോളം മക്കളുടെ തിരോധാനത്തിൽ, യൂസുഫിന്റെ നഷ്ടത്തിൽ കരഞ്ഞ് 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 യാസഫ അല യൂസുഫ് വബിയല്ലത് ഐനാഹു മിനൽ ഹുസൻ വഹുവ കലീം. യാസഫ അല യൂസുഫ്, യൂസുഫിന്റെ മേൽ ഞാൻ അനുഭവിക്കുന്ന ദുഃഖമേ പ്രയാസമേ. ബഹുമാനപ്പെട്ട യാക്കൂബിന്റെ രണ്ട് കണ്ണും വെളുത്തുപോയി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ദുഃഖം കടിച്ചറക്കുന്ന മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട യാക്കൂബ്. ആരെ കൊണ്ട് പൊന്നു മുഅ്മിനെ? സ്വന്തം മക്കളെ കൊണ്ട്, സ്വന്തം മക്കളെ കൊണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം തന്നോട് ക്രൂരമായി പെരുമാറിയ മക്കളെ ശപിക്കാൻ തയ്യാറായില്ല, പിരാകാൻ തയ്യാറായില്ല. അവരെ നശിപ്പിക്കണേ, അവരെ ഇല്ലാതാക്കണേ, അവർ മരിച്ചുപോയി, സ്റ്റേഡിയം പള്ളിന്റെ കബർസ്ഥാനെ കബറടക്കി കഴിഞ്ഞു, അങ്ങനെ ഒരു മോളില്ല മോളില്ല എന്ന് പറയാൻ തയ്യാറായില്ല. ക്ഷമിച്ചു ക്ഷമിച്ചു. ഖുർആൻ പറയാണ് ഫസബറുൽ ജമീൽ, അങ്ങേറ്റത്തെ ഭംഗിയായ നിലയിൽ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി ശപിച്ചു. നിരാശനായില്ല. പിന്നെയോ അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തി, എനിക്ക് നഷ്ടപ്പെട്ടു പോയ മക്കളെ തീർച്ച പടച്ചോൻ തിരിച്ചു തരും, എനിക്ക് പ്രതീക്ഷയുണ്ട്. അതെ, നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴിപ്പിക്കുന്ന നിന്റെ പൊന്നുമക്കൾ, അവർ ഇന്ന് മോശപ്പെട്ടവരാണെങ്കിൽ നിന്റെ വ്യഥകള്, നിന്റെ കണ്ണുനീര് വാർത്തുള്ള പ്രാർത്ഥന കൊണ്ട് യാക്കൂബ് നബിക്ക് മക്കളെ തിരിച്ചു കൊടുത്തതുപോലെ
നിന്റെ മക്കൾ നല്ല ഗുണം ചെയ്യുന്ന ഉപകാരം ചെയ്യുന്ന മക്കളായിട്ട് മാറും. അതുകൊണ്ട് മക്കളെ കൊണ്ട് മനസ്സ് നീറിപ്പോകുന്ന പൊന്നു സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയാകുന്ന പിതാവിനെ അനുകരിക്കുക. ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ മാത ഭാര്യയാകുന്ന യൂസുഫിന്റെ ഉമ്മായുടെ മാനസികാവസ്ഥ ഉണ്ടാവുക. അങ്ങനെ തെറ്റ് ചെയ്ത മക്കൾ ഒരു നാൾ ഇൻഷാല്ലാ യാക്കൂബിന്റെ മുമ്പിലേക്കും ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിമുസ്സലാം രണ്ടുപേരുടെ അടുക്കൽ വന്നിട്ട് തെറ്റ് സമ്മതിച്ച് മാപ്പ് ചോദിച്ചതുപോലെ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും കൊണ്ട് നിന്റെ ദുഷിച്ചുപോയ നശിച്ചുപോയ നിന്നെ നാട്ടുകാരുടെ മുമ്പിൽ അതേ അപമാനിതാക്കി തീർത്ത നിന്നെ നാണം കരുത്തിയ നിന്റെ മക്കൾ തീർച്ച നിന്റെ മയ്യത്തിന് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന നല്ല മക്കളായിട്ട് മാറും. നിന്റെ ക്ഷമയിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ എല്ലാവിധ തേട്ടത്തിലൂടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പൊന്നു മുഅ്മിനീങ്ങളെ, ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ മനസ്സ് നീർന്ന പെണ്ണിന് മാതൃകയുണ്ട് ഖുർആനിൽ. ഭാര്യയുടെ ദുസ്വഭാവത്തിൽ മനസ്സ് നീറപ്പൊയ്യുന്ന ഭർത്താവിന് മാതൃകയുണ്ട് ഖുർആനിൽ. പക്ഷെ വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, അതേ പൊന്നു മുഅ്മിനെ, നിന്റെ ഏത് മനസ്സിനെ കീറി മുറിക്കുന്ന, ഒരുറക്കം കിട്ടാത്ത, ഒരു സമാധാനമില്ലാതെ നീ അലഞ്ഞു തിരിയുന്ന ഏത് പ്രശ്നമാവട്ടെ, അതിനുള്ള ഏക പോൻ വഴി ഹസ്ബി അല്ലാഹ്, എൻ്റെ അല്ലാഹ് എനിക്ക് മതിയായവനാണ്. ആർക്ക് കഴിയാത്തതും എൻ്റെ അല്ലാഹ്ക്ക് കഴിയും. ആർക്ക് കാണാൻ കഴിയാത്തതും എൻ്റെ അല്ലാഹ്ക്ക് കാണാൻ കഴിയും. ആർക്ക് അറിയാത്തതും എൻ്റെ അല്ലാഹ്ക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ നീറുന്ന ഏതേത് പ്രശ്നങ്ങളും അത് പരിഹരിച്ചു തരാൻ ഈ വിനീതനായ എൻ്റെ അടിമയാകുന്ന അള്ളാഹുവിൻ്റെ അടിമയാകുന്ന അടിമ സ്ത്രീയാകുന്ന അതേ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ അള്ളാഹ് ഏറ്റെടുക്കും എന്ന പ്രത്യാശയോടുകൂടി അള്ളാഹു നൽകുന്ന ഈമാൻ ഏതെങ്കിലും മക്ബറയിലോ ഏതെങ്കിലും അമ്പലത്തിലോ ഏതെങ്കിലും ജ്യോത്സ്യനെടുക്കലോ ഏതെങ്കിലും തങ്ങളുടെ എടുക്കലോ നീ കൊണ്ടു പണയം വെച്ചിട്ട് നിഫാക്കും കുഫറും ശിർക്കും വാങ്ങിച്ച് നരകത്തിലേക്ക് പോകല്ലേ സഹോദര സഹോദരി. നീ വിചാരിച്ചതുപോലെ കാര്യം നടന്നു കിട്ടും. മക്കളില്ല, ഒരുപാട് ദുആറിന് കിട്ടിയില്ല, അവസാനം പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ലിംഗപൂജ നടത്തിയാൽ നിനക്ക് മക്കളെ കിട്ടും. നീ പോയി കിട്ടും മക്കളെ, നിന്റെ രോഗം മാറുന്നില്ല. വർഷങ്ങളായി കരഞ്ഞകം ദുആറന്നു മാറുന്നില്ല. അതെ, ഇന്ന അമ്പലത്തിൽ നീ നേർച്ചയാക്കി, ഇന്ന മക്ബറയിൽ പോയിട്ട് നീ പട്ടു പറിച്ചു, നിന്റെ രോഗം മാറി മാറും. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതേത് മേഖലകളാവട്ടെ, ദുഃഖമാവട്ടെ, വ്യസനമാവട്ടെ, പ്രയാസമാവട്ടെ, സന്തോഷമാവട്ടെ, ഏത് മേഖലകളാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമായിട്ട് അള്ളാഹുവിന് എതിരി കാണിച്ചുകൊണ്ട് ഭിന്നിച്ചുകൊണ്ട് അള്ളേ ഇന്ന വിഷയത്തിന് ഇന്ന പോലെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇന്ന പ്രശ്നത്തിന് ഇന്ന പോലെയാണ് നീയേണ്ടത്, വ്യക്തമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം നിനക്കുണ്ടായിട്ട് ആ അധ്യാപനങ്ങൾ മാറ്റിവെച്ചിട്ട് യഥാർത്ഥ സത്യവിശ്വാസിയുടെ മാർഗമല്ലാത്ത ഏതയോ മുശ്രിക്കിന്റെ മുനാഫിക്കിന്റെ ജൂതന്റെ ക്രിസ്ത്യാനിയുടെ ഐന്ദമ ഏതെങ്കിലും ബഹുദൈവ ആരാധകരുടെ മാർഗം അവലംബിച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മനക്കെട്ടാൽ നീ പോകുന്ന വഴിയിൽ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കിയിട്ട് ഞാൻ വിടും സഹോദര. നീ മരിച്ചിട്ട് നാളെ ആഖിറത്തിലേക്ക് വന്നാൽ നിനക്ക് സ്വർഗമല്ല, ഹബീബിന്റെ ശഫാഅത്തല്ല, ഹബീബിന്റെ തൃക്കൈ ഹൗദുൽ കൗസറല്ല, നന്മ തിന്മ തൂക്കപ്പെടുമ്പോ നന്മയ്ക്ക് തൂക്കം കൂട്ടിക്കിട്ടലല്ല, സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കലല്ല. നിന്നെ കത്തിയെറിയുന്ന നരകത്തിലേക്കാണ് ഞാൻ വലിച്ചെറിയുക. കിട്ടും നിനക്ക്, അമ്പലത്തിൽ പോയ കുട്ടിയെ കിട്ടും, തങ്ങടുത്ത് പോയ രോഗം മാറി കിട്ടും,
കബറിനെടുത്ത് പോയാൽ നിന്റെ പ്രയാസം മാറിക്കിട്ടും, അതൊക്കെ പഠിച്ചോൻ തരും. പോകുന്ന വഴിയിൽ സന്തോഷ ജീവിക്കാൻ വിടും പഠിച്ചോൻ. പക്ഷേ മരിച്ച് ആഖിറത്തിലെത്തിയാൽ ജഹന്നം കത്തിജ്വലിക്കുന്ന തീനാളങ്ങൾക്ക് നക്കിത്തുടക്കാനുള്ള വറക് ഇന്ധനമാക്കി നിന്റെ ശരീരം മാറ്റും. ഏതു വേണമെന്ന് തീരുമാനിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ, പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ, പുണ്യവാളന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച ആ മാർഗം വിട്ടിട്ട് ശിർക്കിന്റെയും കുഫറിന്റെയും വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ കാര്യം നേടിക്കിട്ടും, പക്ഷെ ആഖിറം കാലാകാലം നഷ്ടമാണെന്നുള്ള യാഥാർത്ഥ്യബോധം ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനത്തിന്റെ ഏതൊരു നീരുറവയാണോ ഖുർആന്റെ വരികളിലൂടെ ഹബീബായ മുത്തിന്റെ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത്, അൽഹംദുലില്ലാ പറഞ്ഞ് എനിക്കും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാനം വരെ അള്ളാഹ് നൽകിയിരിക്കുന്ന ഈമാൻ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂളിൻ്റെ സുന്നത്തുകൾ യഥാവിധി പകർത്തിക്കൊണ്ട് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ജീവിച്ച് മുസ്ലിമായി മരിച്ച് നാളെ സ്വർഗലോകത്ത് പടച്ചു തമ്പുരാനെ കണ്ടുമുട്ടാനുള്ള യോഗ്യതയും അർഹതയും നേടിയെടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.